വെൽക്കം ടു ഷിനുമോ ഷായ്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത്, ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച്, ടൊവിനോ തോമസ്, കല്യാണി പ്രിയദർശൻ, ഷൈൻ ടോപ് ജാക്കോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തല്ലുമല. അപ്പം ഇന്ന് ഈ ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഇച്ചിരി തിരക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒരു 10 ദിവസമായിട്ട് ചെയ്യാൻ സാധിക്കാഞ്ഞ്. അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കുറച്ച് സിനിമകൾ കണ്ടിരുന്നു, അതിൻ്റെയൊക്കെ റിവ്യൂ പയ്യപ്പോയി ഇടാം. പിന്നെ എൻ്റെ ലുക്കിൽ തന്നെ കുറേ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ്. അത് പോകെ പോകെ ഞാൻ പറയാം. അപ്പോൾ ഈ ചിത്രം എങ്ങനെയുണ്ട് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നാരക്കാട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടക്കാം. നല്ല കളർഫുള്ളായ ഫ്രെയിമുകൾ, കാതട്ടപ്പിക്കുന്ന വിജയം, നാല് അടിപൊളി ആട്ടി, ഇതെല്ലാം സമാസമം അരച്ച് ചേർത്ത് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് തല്ലുമല. എന്തുകൊണ്ടാണ് വൺ ടൈം വാച്ചബിൾ എന്നുള്ളത് കാര്യം ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് തന്നെ ആദ്യം പോവാം. ഒന്നാമത്തെ പോസിറ്റീവായിട്ടുള്ള ഇതിൻ്റെ അകത്ത് ഒരു കൺസെപ്റ്റ്, മീൻ വില്ലൻ നായകൻ കൺസെപ്റ്റിനെ ചെറിയ രീതിയിൽ, അത് ഖാലിദ് റഹ്മാൻ്റെ സ്റ്റൈലിൽ ഒരു ചേഞ്ച് ഓവർ കൊണ്ടുവന്നത് വളരെ നല്ല രസമായിട്ട് തോന്നി. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ, കളർ ഗ്രേഡിങ്, അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ എടുത്ത് പറയേണ്ടതാണ്. കാരണം ചിത്രത്തിൽ നടക്കുന്ന ഇവൻസുകൾ, ഫസ്റ്റ് ഹാഫിൽ ചിത്രം തുടങ്ങി ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ ഇതിനെയെല്ലാം പെറുക്കി ആദ്യം തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി തരുന്നുണ്ട്. എന്നിട്ട് പിന്നെ പയ്യെ പയ്യെ റിവീൽ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ക്രീൻ പ്ലേ ആണ് ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. അത് ഒരു പരിധിവരെ അത് രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാൻസിഷൻസ്, ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് പോകുന്നത് പോലും ഭയങ്കര ഒരു കോമിക് രീതിയിൽ വളരെ രസകരമായി നമുക്ക് ചടാ ഇത് സിമ്പിളായിട്ട് മാറ്റിക്കളഞ്ഞല്ലോ എന്ന് തോന്നുന്ന രീതിയിലേക്ക് ആ ട്രാൻസിഷൻസ് കൊണ്ടുപോയത് സിനിമ കാണുമ്പോൾ ഒരു പുതുമ നമുക്ക് തരുന്നുണ്ട്. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡ്രസ്സിങ്, കളറിങ്, അതിൻ്റെ അകത്ത് ടെക്നിക്കൽ സൈഡുകൾ, ഇതെല്ലാം പുതിയ തലമുറേനെ യൂത്തന്മാർക്ക് പറ്റിയ കണ്ടൻറ്റുകളെല്ലാം വാരി വിതറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേഴ്സിനൊക്കെ നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലം പടമായിരിക്കും. ഇനി ചിത്രത്തിൻ്റെ നെഗറ്റീവിലേക്ക് കടക്കാം. ഒന്നാമത്തെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എഡിറ്റിങ്ങിൽ ഉള്ള, എനിക്ക് സുഖിക്കാത്തൊരു കാര്യമാണ്. ഒരു ഫ്ലോയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം പെട്ടെന്ന് അടുത്തൊരു സീനിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ്സിനകത്തുണ്ടായിരുന്ന കാര്യമാണ് സ്ക്രീൻ പ്ലേ. ഇപ്പോൾ കുറേ കൺഫ്യൂഷനാക്കി കുറേ സാധനങ്ങൾ ഇട്ടതിന് ശേഷം പയ്യെ പയ്യെ റിവീലാണ്. അതിൽ ഒരു സെക്ഷനിൽ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് ഏതാ പാസ്റ്റ് ഏതാന്ന് കൺഫ്യൂഷനാക്കി, ഇപ്പോൾ ഓടുന്നതാണോ, ഇപ്പോൾ ഉള്ള ആളാണോ ഇത്, അതോ ഇത് പാസ്റ്റ് പണ്ട് നടന്ന കാര്യമാണോ, അതോ ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണോ, അതോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് കുറേ നേരം കത്താത്ത രീതിയിലേക്ക് ചില ചില സൈഡുകൾ പോകുന്നു. അതൊക്കെ ഈ എഡിറ്റിൻ്റെ പോരായ്മ കൊണ്ടാണോ, നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമ്മൾ എഡിറ്റിംഗ് പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അത്രയൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊരു ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ നല്ല രീതിയിൽ ഫീൽ മിസ്സാവുന്നുണ്ടായിരുന്നു. അടുത്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ പാട്ടുകളാണ്. പാട്ടുകൾ മുഴുവനല്ല ഞാൻ പറയുന്നത്, ഒന്ന് രണ്ട് പാട്ടുകൾ. അതും ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെലിന് തൊട്ട് മുമ്പുണ്ടായിരുന്നൊരു പാട്ട് വളരെയധികം തിയേറ്ററുകളിൽ മടുപ്പിലേക്ക്, അതായത് ഇത് ഓടിച്ചു വിടും, പാട്ട് ഓടിച്ചു വിടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ കമൻസിൻ്റെ പുറകെ നോക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അത്രയും നേരം ഉണ്ടായിരുന്നൊരു ഫ്ലോയിനെ പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് അടിച്ച് നിർത്തിയ പോലെ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് അത് പോയത് വളരെയധികം നിരാശപ്പെടുത്തി. സോ ഖാലിദ് റഹ്മാൻ്റെ ചിത്രങ്ങൾ, മുന്നത്തെ ചിത്രങ്ങളെല്ലാം കണ്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഏതൊരു പ്രേക്ഷകനും ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചൊരു ചിത്രമാണ് തല്ലുമല. നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട് മൊത്തം അടിയുടെ അടിയായിരിക്കും, നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ പല സ്ഥലങ്ങളിലും പഞ്ച് മിസ്സായി പോയി എന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ടോവിനോടെ ചെവിക്കലിന് അടിക്കുന്നൊരു സീൻ ഇതിനു മുമ്പ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വീഡിയോ വരെ അവർ പുറത്തു വിട്ടിരുന്നു. അപ്പോൾ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ അടി കിട്ടുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ സിമ്പിളായിട്ട് കാണിച്ച് ചില സാധനങ്ങളൊക്കെ രസമായി തന്നെ ഒരട്ടി കൊടുക്കുവാണ് അട്ടി കിട്ടി എന്നൊക്കെ തോന്നും. പക്ഷെ പല സ്ഥലങ്ങളിലും അത് അവിടെ ഇവിടെ ആയിട്ട് മിസ്സായി. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുന്ന നുറുക്കു നുറുക്ക് സാധനങ്ങൾ അവിടെ ഇവിടെ ഉണ്ട്. ബട്ട് ഓവറോൾ പറയുമ്പോൾ ഒരു സ്ലോ പേസിലോടുന്ന, വളരെ പയ്യെ 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 പയ്യെ, എന്നാൽ എവിടെയൊക്കെയോ സ്പീഡ് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഇരുന്ന് പോവുകയും
ചെയ്ത ഒരു 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 വൺ ടൈം വാച്ചബിൾ ആവറേജ് മൂവി ആയിട്ട് മാത്രമാണ് എനിക്ക് തല്ലുമാല കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. ചിത്രം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, മറക്കരുത്. എവിടേക്കോ ഖാലിദ് റഹ്മാൻ്റെ ഒരു സാധനം മിസ്സായി. ഏകദേശം അവസാനത്തെ ഒരു 45 മിനിറ്റ് അരമണിക്കൂർ അടുത്ത് ഗംഭീരമായിട്ടുണ്ട്. അത് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് ഞാൻ പറയും. അത് ചിത്രം കാണുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ എനിക്കൊരു ആവറേജ് ഫീൽ മാത്രമാണ് തോന്നിയത്. താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.